ഇന്ന് രാവിലെ ഒരു വാർത്താ വീഡിയോയിൽ പറഞ്ഞു നിർത്തിയതേയുള്ളൂ. ചന്ദ്രിക ദിനപത്രത്തിന് വേണ്ടി സമസ്തയെ ചവിട്ടിത്താഴ്ത്താൻ നോക്കുന്ന ലീഗ് നേതാക്കളുടെ ചവിട്ടു നാടകം മലപ്പുറത്തും പൊന്നാനിയിലുമൊക്കെ തകൃതിയായി നടക്കുകയാണെന്ന്. ഈ രണ്ട് മണ്ഡലങ്ങൾക്ക് പുറത്തും ഒരു ചെറിയ രാഷ്ട്രീയ ലോകമുണ്ടെന്ന് ഇവരെ സമസ്ത പഠിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം സമസ്തയുടെ മെക്കിട്ട് കയറുകയാണ് ലീഗ്. ഇതാ ലീഗിന്റെ ചന്ദ്രിക ദിനപത്രത്തിൽ സമസ്തയ്ക്കെതിരെ നിശിതമായ വിമർശനം അഴിച്ചുവിട്ടിരിക്കുന്നു ഒരു ലേഖനത്തിലൂടെ. നാളെ എങ്ങാനും അത് വിവാദമാക്കിയാൽ മുമ്പ് സംഭവിച്ചതുപോലെ അത് ചന്ദ്രികയുടെ നിലപാടല്ല ലേഖകന്റെ നിലപാടാണെന്നും പറഞ്ഞ് അതിമൊഞ്ചോടെ തന്നെ അവർ കൈവിട്ട് കളയും. ലേഖകനെയും ലേഖനത്തെയും വേണമെങ്കിൽ സമുദായത്തെയും കൈവിടും. മുഖപത്രമായ ചന്ദ്രിക എഴുതിയ ലേഖനത്തിലൂടെയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെയും അതിൻ്റെ മുഖപത്രമായ സിറാജിനെയും ലീഗ് നിശിതമായി വിമർശിച്ചിരിക്കുന്നത്. ചൊവ്വാഴ്ച ചന്ദ്രികയിൽ പ്രസിദ്ധീകരിച്ച ചേർത്ത് നിൽപ്പിനെ അപകടപ്പെടുത്തരുത് എന്ന ലേഖനത്തിലാണ് സുപ്രഭാതത്തെയും അതുവഴി സമസ്തയെയും ലീഗുകാർ കടന്നാക്രമിച്ചിരിക്കുന്നത്. എഴുതി തോൽപ്പിക്കാനുള്ളൊരു അവസാന ശ്രമം. കഴിഞ്ഞ ദിവസം സമസ്തയും ലീഗിനെയും ഭിന്നിപ്പിക്കരുതെന്ന് സുപ്രഭാതത്തിൽ അതിൻ്റെ മാനേജിംഗ് ഡയറക്ടറും എസ് ഒ എസ് നേതാവുമായ ഹമീദ് ഫൈസി അമ്പലക്കടവ് എഴുതിയ ലേഖനം പരാമർശിച്ചാണ് ഈ വിമർശനത്തിൻ്റെ തുടക്കം. ചില ലക്ഷ്യങ്ങൾക്കായി അഭിസാരിക നടത്തുന്ന ചരിത്ര പ്രസംഗമെന്ന് കടുത്ത ഭാഷയിലാണ് ലീഗ് പത്രം സമസ്ത നേതാവിൻ്റെ വാക്കുകളെ വിമർശിച്ചതും. അണികൾക്കിടയിൽ ലീഗിനോട് പരമാവധി ഛിദ്രതയും അകൽച്ചയും ഉണ്ടാക്കാൻ സമസ്ത മുഖപത്രം സുപ്രഭാതം ആവേശം കാട്ടുകയാണെന്ന് ലീഗ് ആരോപിക്കുന്നു. സുപ്രഭാതം സമുദായത്തിൽ വിള്ളലുകളും ആഘാതങ്ങളും ഉണ്ടാക്കിയെന്നാണ് ലീഗിൻ്റെ പുതിയ കണ്ടെത്തൽ. ലീഗിനെ അപരനായി കണ്ട് ഒരു ശത്രുവിനോടെന്ന പോലെയാണ് സുപ്രഭാതം പത്രം പെരുമാറുന്നതെന്നും ലീഗ് പരാതി പറയുന്നു. സമസ്ത ലീഗുമായുള്ള ഭിന്നതയും തർക്കവും തിരഞ്ഞെടുപ്പിന് ശേഷവും രൂക്ഷമായി പടരുന്നതിൻ്റെ സൂചനയാണ് ഈ മുഖപത്രത്തിലൂടെ ആ ലേഖനത്തിലൂടെ പ്രകടമായിരിക്കുന്നത്. ലീഗാനുടെ പ്രശ്നക്കാർ എന്ന് വരുത്താൻ ശ്രമിച്ച കുടില ചെയ്തികളുടെ ആസൂത്രകനായാണ് ഹമീദ് ഫൈസിയെ ചന്ദ്രിക വിശേഷിപ്പിച്ചിട്ടുള്ളത്. കേരളീയ മുസ്ലിം സംഘശക്തിയെ ക്ഷയിപ്പിക്കുന്നതിന് സുപ്രഭാതം എന്ന സമസ്ത പത്രം ഉപയോഗിച്ച് പരമാവധി പ്രവൃത്തികൾ ഉണ്ടാക്കിയെടുക്കുകയും ഇലക്ഷൻ കാലത്ത് പിന്നിലിരുന്ന് ലീഗ് വിരുദ്ധ വികാരത്തെ പരമാവധി കത്തിച്ച് അത് കമ്മ്യൂണിസ്റ്റ് അനുകൂല വോട്ടാക്കി പെട്ടിയിൽ വീണെന്ന് ഉറപ്പാക്കിയ ശേഷം ഐക്യ ആഹ്വാനം നടത്തുന്ന കാപ്പട്ടിക്കാരനായും ആരോപിച്ചിട്ടുണ്ട്. തോളിലിരുന്ന് ചെവി തിന്നുകയും സമുദായത്തിൻ്റെ അഭിമാനകരമായ അസ്തിത്വത്തിന് മുഖ്യഹേതുവായ ഒരു ചെറുത്തുനിൽപ്പിനെ തുരങ്കം വയ്ക്കുകയും ചെയ്യുന്ന കുടില ശ്രമങ്ങളാണ് സുപ്രഭാതം നടത്തുന്നത് എന്ന ഗുരുതരമായ ആരോപണം ഈ ചന്ദ്രികയിലെ ലേഖനത്തിലുണ്ട്. ലീഗ് ഒരു അപരനാണെന്ന് വരുത്താൻ സുപ്രഭാതം നിരന്തരം ശ്രമിക്കുന്നതെന്നാണ് മറ്റൊരു ആരോപണം. വാർത്തകളിൽ ഇതിനായുള്ള വ്യാജ നിർമ്മിതികളുണ്ട്. ലീഗിൻ്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തെ നിസ്സാരവൽക്കരിക്കുകയും പരിഹസിക്കുകയുമാണ് സമസ്തയുടെ ശൈലിയെന്ന് അവർ പറയുന്നു. ഇഷ്ടപ്പെടുന്ന പത്രത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രചരണം അതിരുവിട്ട നിലയിൽ കാണുമ്പോഴുണ്ടായ സ്വാഭാവിക മാനസിക വിഷമ പ്രകടനവും പ്രതിഷേധവുമാണ് സുപ്രഭാതം കത്തിച്ച സംഭവമെന്ന് ലേഖനം നിസ്സാരവൽക്കരിക്കുന്നു. ഗീബൽസിനെ മറ്റുള്ളവരിലേക്കല്ല നമ്മളിലേക്കും ചേർത്ത് പറയാമെന്ന് ഓർമ്മിപ്പിക്കുന്നതാണ് സുപ്രഭാതത്തിലെ വാർത്തകളെന്ന് അവർ തുറന്നെഴുതുന്നു. സമസ്ത ലീഗ് ബന്ധം ദുർബലപ്പെടുത്താൻ കൊണ്ടുപിടിച്ച ശ്രമമുണ്ടായപ്പോൾ ഒരക്ഷരമുരിയാടാതെ ക്ഷുദ്രപ്രവർത്തനത്തെ പിന്തുണയ്ക്കുന്ന വാർത്തയും പരസ്യവും പ്രസിദ്ധീകരിച്ചവരാണ് സമസ്തക്കാരും സുപ്രഭാതവുമെന്ന് ചന്ദ്രിക ആക്ഷേപിക്കുന്നു. കാര്യങ്ങൾ ഇങ്ങനെ പോകുകയാണെങ്കിൽ സമുദായത്തിന് വേണ്ടി സമസ്തയ്ക്ക് വ്യക്തമായ നിലപാട് തന്നെ എടുക്കേണ്ടി വരുമെന്ന് ലീഗുകാർ ചന്ദ്രിക പത്രം ഓർക്കണം. ലീഗിൻ്റെ അവഹേളനം പരിധി വിട്ടിട്ടും സമസ്ത കൂടുതലൊന്നും ഇതുവരെ പറയാത്തതും സമുദായത്തിൻ്റെ പിന്തുണ അവർക്കുള്ളത് കൊണ്ടാണെന്നും സമുദായത്തിന് അവർക്ക് സമുദായത്തോട് കടമയുണ്ടെന്നും തലമുറ നിന്ന് നയിക്കുന്ന ലീഗുകാർ ഓർക്കണം. സമസ്ത എന്നാൽ നിങ്ങൾ തന്നെയാണ്, മറ്റാരുമല്ല. അതോർക്കാത്ത ലീഗുകാരെ മറ്റെന്ത് പറഞ്ഞു പഠിപ്പിച്ചിട്ടും ഒരു കാര്യവുമില്ല.